എടാ ഒരു സൗണ്ട് കേട്ടോ, എന്താണെന്നാ? ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ നിങ്ങൾ ആരെയും ശല്യം ചെയ്യും. നമ്മൾ വന്നിരിക്കുന്ന നിങ്ങൾ ആരെയും ശല്യം ചെയ്യാനല്ല. ഹലോ ഗൈസ്, എല്ലാ ചങ്ക് മച്ചമാർക്ക് നമ്മുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ലെവലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഫുള്ള് കാണണം. കാര്യം ഞാൻ പോകാൻ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ അത്ര ഹൊറായിട്ടുള്ളൊരു പ്ലേസാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, പല ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിലും ഞാൻ പോകുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എക്സ്ട്രീം ലെവലിലുള്ളൊരു പ്ലേസാണ്. ഉറപ്പായും ഈ ചെയ്യുന്ന കാര്യം ആരും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ ഒരുപാട് തരത്തിലുള്ള പണികൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴി പറഞ്ഞുതരാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. ഉറപ്പായും ഗൈസ് നിങ്ങൾ എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യണം. കാര്യം നിങ്ങൾക്കറിയില്ല ഗൈസ്, നമ്മൾ അത്ര ടാസ്ക് എടുത്താണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ടാണെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കിട്ടത്തുള്ളൂ. ഉറപ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. ഇപ്പം ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ ഓൺലൈൻ പ്രൈസ് വന്നിട്ട് ഏതാണ്ട് 900 രൂപയുടെ അകത്ത് വില ഉണ്ട്. അപ്പം ആ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മളിന്നത് ചെയ്യാൻ പോകുന്നത്. ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഒരുപാട് പേര് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. പേഴ്സണലി ഞാൻ ആദ്യമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇതിൻ്റെ, ഇത് ഒരുപാട് പേര് പറയുന്നത് ഇത് റിയലാണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രൈസൊക്കെ ഇതിനുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ് ഗൈസ്. കത്തിച്ചാണല്ലേ? കിണറാണ് ഗൈസ്. നമ്മൾ പോകുന്ന മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് പോണത്. ഇത് അണഞ്ഞു തീരുന്ന മുമ്പേ നമ്മളാണെങ്കിൽ ഉറപ്പായും തിരിച്ചു വരണം. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് കെടാതെ സൂക്ഷിക്കാൻ വേണമെന്നാണ് പറയുന്നത്. ഗൈസ്, ഒരു മനുഷ്യൻ ഇത് ട്രൈ ചെയ്ത് ഗൈസ്, കാര്യം ഉറപ്പായിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായും ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൺസെപ്റ്റ് മാത്രം, ഇതിൽ ഒരു സീനും ഉണ്ടാകത്തില്ല. ചെറിയൊരു ശബ്ദമൊക്കെ കേട്ട് ഗൈസ്, ഇപ്പം ഗൈസ് ചെറിയൊരു ശബ്ദമൊക്കെ ഇപ്പോൾ കേട്ട്. ഓക്കെ, നമ്മളെ കയ്യിൽ ടോർച്ചും കാര്യങ്ങളൊന്നുമില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, ഒരുപാട് ക്രാബറുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനില്ല. ഓക്കെ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഉണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ നിങ്ങൾ ആരെയും ശല്യം ചെയ്യും. നമ്മൾ വന്നിരിക്കുന്ന നിങ്ങൾ ആരെയും ശല്യം ചെയ്യാനല്ല, അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായി നമ്മളെയും ഒരു തരത്തിൽ ഉപദ്രവിക്കരുതെന്ന് ഞാൻ നിങ്ങളുടെ താഴ്മയെ അപേക്ഷിക്കുകയാണ്. പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത്. അങ്ങനെ കാണരുത്, കാര്യം ഇത് നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പം ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. രാത്രി ഒരു 11 മണി ആയിട്ടുണ്ട് ഗൈസ്. ഈ ഗൈസ്, അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആർക്കാണ് നമ്മുടെ ഒരു ഹെൽപ്പ് വേണോ എന്നെങ്കിൽ നമുക്ക് ഇവിടെ ആരാണ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എങ്ങനെയാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കളോ പ്രേതങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ചുറ്റുപറ്റി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ മുഖേന നമ്മുടെ അടുത്ത് സംസാരിക്കാം. ഉറപ്പായി നിങ്ങൾക്ക് എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ? എന്ത് ഉണ്ടെന്നാണ് പറഞ്ഞ ഗൈസ്? ഉണ്ടെന്ന്, അതെ ഇല്ലേ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം. ഓക്കെ, ഈ നമ്മുടെ ചുറ്റിപ്പറ്റി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഊളൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കുന്നത് ഗൈസ്. നമ്മളിവിടെ വന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലെന്നാണോ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കി നമ്മളെ നമ്മളെ എന്താണ് നമ്മളെ ചുറ്റിപ്പറ്റി ഇപ്പം ആരെങ്കിലും ഉണ്ടോ ഇവിടെ?
ഉറപ്പായും നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ആരെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് നമ്മളിവിടെ വന്ന ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ തരത്തിലുള്ള സൗണ്ടുകളൊക്കെ കേട്ട് കഴിച്ച് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഫയല്, ഞാനിപ്പം ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും ഇതിലാണെങ്കിൽ റെക്കോർഡായില്ല. എന്ത് പറ്റിയെന്നറിയാം, നമ്മളിത് പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മളാണെങ്കിൽ വെച്ചിട്ടാണ് ക്യാമറ ഓണാക്കിയിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഫയല് കാണാനില്ല, ആ ഫയല് റെക്കോർഡായില്ല. എന്ത്, പക്ഷേ എനിക്ക് നല്ല എനിക്ക് പിന്നെ നല്ല ഉറപ്പുണ്ട് ആ ഫയല് നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. ആ സമയത്ത് എന്തൊരു സൗണ്ട് ഇവിടെ കേട്ടായിരുന്നു. ഗൈസ് ഫുള്ളും കുറ്റാക്കുറ്റിട്ടാണ്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് സൗണ്ടൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മളെന്തായാലും കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോയി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് ആലോചിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഉള്ളിലോട്ട് പോയാലെന്ന് ആലോചിക്കുകയാണ്. ഒരുപാട് കവറുകളൊക്കെ ഇടിഞ്ഞ കിടപ്പുണ്ട് ഗൈസ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് ഒരു എനർജി ഉണ്ടായിട്ടുണ്ട്. നൈറ്റൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിനുശേഷം ഇതുപോലുള്ള വീഡിയോസുകളാണെങ്കിൽ ഗ്രേവി ആർഡിലൊക്കെ ഒന്ന് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ വരെ വന്നത്. നമ്മളവിടെ ഒരു മെഴുകുതിരിയാണെങ്കിൽ കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടായാൽ നമ്മൾ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള ചെറിയൊരു അടയാളം അല്ലെങ്കിൽ ഒരു സൂചനയ്ക്ക് വേണ്ടിയാണ് അത് അവിടെ കത്തിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ നോക്കിയാണ്. ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള സ്ഥലത്ത് വന്നിട്ട് അവരെ ഒന്നും ഒരുപാട് കളിയാക്കുന്ന വിധത്തിലൊന്നും ചെയ്യാൻ പാടില്ല. എന്താണ് നിങ്ങളുടെ പേര്? എന്താണ് റഹ്മാൻ, നിങ്ങളെങ്ങനെയാണ് മരിച്ചത്? കാർ ആക്സിഡന്റ്? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത്? 41. അതെന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ സ്ഥലം കറക്റ്റ് എവിടെയായിരുന്നു? നിങ്ങൾക്ക് നമ്മളിവിടെ വന്ന് നിങ്ങളുടെ സംസാരിക്കുന്നതിലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉറപ്പായി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മളോടൊന്ന് പോകാം. വേറെ നിങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ശല്യപ്പെടുത്താൻ വേണ്ടിയോ വന്നതല്ല. ജസ്റ്റ് നമ്മളാണെങ്കിൽ ഒരു ഹെൽപ്പിംഗ് പെർപ്പസിന് വേണ്ടി മാത്രം വന്നതാണ്. എന്താണ് ഗായ്സ്, എനിക്ക് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ കറക്റ്റ് എന്താണെന്നുള്ളത് സ്പോട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഗൈസ് 11:30 ആയിട്ടുണ്ട്. ഗൈസ് 11:30 ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്നും കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു തവണയും കൂടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കുഴിയളിയാ ഗായ്സ്, ഞാനൊരു കുഴി വീഴാൻ പോയി, വേറെ ഒന്നുമില്ല. ഓക്കെ, വി ആർ ഓൾ റൈറ്റ്, വേറൊരു പ്രശ്നമില്ല ഗായ്സ്. ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ചോദിക്കുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ മുഖേന എൻ്റെ ചോദിക്കാം. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം നിങ്ങൾ ആരും എന്നെ ആണെങ്കിൽ ഒരു തരത്തിലും ശല്യം ചെയ്യരുത്. കേൾക്കാൻ കഴിയുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേൾക്കാം. ഓക്കെ, ഫൈൻ എന്നല്ലേ പറഞ്ഞത്? ഇപ്പം കേൾക്കാം നിങ്ങൾക്ക് പ്രശ്നം. ഗൈസ് അർദ്ധരാത്രി 11:30 നമ്മളാണെങ്കിൽ പള്ളിക്കാട്ടിൽ വന്ന് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പം
നമ്മുടെ കയ്യിലുള്ളത് നെക്രോഫോണിക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ ഇപ്പം വളരെയധികം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. പ്രത്യേകിച്ച് ഗോസ്റ്റ് ഹണ്ടിങ് ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്കാണെങ്കിൽ ഗോസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ഗ്രേവ് യാർഡിൽ വന്ന് നിന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നത്. ഓക്കെ ഗൈസ്, പ്രത്യേകിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു എനർജീസ് എനിക്കിവിടെ ഫൗണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ നിന്ന് പോകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അവസാനമായിട്ട് ചോദിക്കണം, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ ഗൈസ്, നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് ഗൈസ്, കൈയിട്ട് പോണ പരിപാടിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മളിവിടെ നിന്ന് പോകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ മെഴുകുതിരിയാണെങ്കിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പം ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് ഗൈസ്. ഇത് നമുക്ക് ഇവിടെ കളഞ്ഞിട്ട് പോയാൽ മതിയോ, കൊണ്ടുപോകണോ? ഓക്കെ ഗൈസ്, ഈ മെഴുകുതിരി നമ്മൾ കൊണ്ടുപോകുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ വെച്ച് അണച്ചിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഞാനവനും വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. സംഭവം അവിടെ വെച്ച് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് ഗൈസ്. അത് മലയാളത്തിൽ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ എന്താണെന്ന് അങ്ങനെയാണ് ചോദിച്ചു, എനിക്ക് നല്ല രീതിയിൽ അത് കേട്ട് ഗൈസ്. അപ്പോൾ തന്നെ എന്നെ ഞാൻ ഫുള്ള് പോയത് ഗൈസ്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഗൈസ്, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള എനർജീസ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്തായിരിക്കും ഗൈസ് ഞാനാണെങ്കിൽ അത് ക്ലോസ് ചെയ്ത് അതിൽ നിന്ന് പോകുന്നത്. കാര്യം എനിക്കെപ്പോഴും എൻ്റെ ജീവൻ രക്ഷിക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ രീതിയിൽ വേറൊരു പ്രശ്നവും വരരുത്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല. അത്രമാത്രം ടാസ്ക് എടുത്താണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും, മാനസികമായി ശാരീരികമായിട്ട് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ച് വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് നൈറ്റ് ആയാൽ പോലും നമ്മളാണെങ്കിൽ അവരെ അവിടെ മരിച്ച ഒരു വലിയ വലിയ വ്യക്തികളായിരിക്കും മരിച്ച് അവിടെ ആണെങ്കിൽ അവരെ ആത്മാക്കളൊക്കെ അവിടെ കാണൂല്ലെന്ന് അറിയാൻ വയ്യ. എന്തായാലും അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരാണെങ്കിൽ താഴ്ത്തി കെട്ടുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന വിധത്തിലോ ഒന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം എത്ര ടാസ്ക് എടുത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. ഒത്തനായത് ഞാൻ പറഞ്ഞില്ല, സൗണ്ട് കേട്ടത് അതുപോലെ തന്നെ അവിടെ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ റെക്കോർഡാണെങ്കിൽ അത്രയും നേരമായ റെക്കോർഡ് പെട്ടെന്ന് നോക്കിയപ്പോൾ ക്യാമറ ആണെങ്കിൽ ഓൺ അല്ലെന്ന് കാണിക്കുന്നു. എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ ഗൈസ്. ഓക്കെ, അപ്പം ഓക്കെ ഗൈസ്, അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ് അലമീൻ, ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ. Thank you.